ആ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത് ഒന്നാം പിണറായി സർക്കാർ ഒരു അധോലോക മാഫിയ സംഘമായിരുന്നു എന്നാണ്. കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കോടതിയുടെ മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി ആ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ആരോപണ വിധേയൻ എന്നുള്ള നിലയിലും സംസ്ഥാനത്തെ ഭരണത്തലവൻ എന്നുള്ള നിലയിലും മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. ഈ വിദേശ കോൺസുലേറ്റുകൾ കേരളത്തിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, ഈ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും വിദേശ കോൺസുലേറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ കോൺസുലേറ്റുകളൊക്കെയുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലുമൊന്നുമുള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമൊക്കെ ഈ രീതിയിലുള്ള ബന്ധം പുലർത്തുന്നതായിട്ട് ഒരു വാർത്തയും ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഈ കോൺസുലേറ്റുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വിദേശകാര്യ വകുപ്പിന്റെ അനുവാദമില്ലാതെ ഡിപ്ലോമാറ്റിക് ID അടക്കം കൊടുത്തു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. കോൺസുലേറ്റിലെ ആർക്കൊക്കെ കൊടുത്തു? കോൺസുലേറ്റിലെ അക്കൗണ്ടന്റിനടക്കം ഡിപ്ലോമാറ്റിക് ID, വിദേശകാര്യ വകുപ്പിന്റെ അനുവാദമില്ലാതെ. മാത്രമല്ല, ഇവരൊക്കെയായിട്ടുള്ള ബന്ധം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്, എന്തിനു വേണ്ടിയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവന്മാരും ഭരണത്തലവനും ഇവിടുത്തെ ഭരണാധികാരികളും വിദേശ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഈ തരത്തിലുള്ള ബന്ധം നിലനിർത്തിയത്, പുലർത്തിയിരുന്നത്? ജലീല് കോൺസുലേറ്റിൽ നിന്ന് ഖുറാൻ വാങ്ങിയെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഖുറാൻ കിട്ടാത്തതുകൊണ്ടാണോ ഈ UAE കോൺസുലേറ്റ് പോയിട്ട് ഖുറാൻ വാങ്ങിയത്? നമ്മുടെ മുൻ സ്പീക്കർ പറഞ്ഞത് വലിയ കാറിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഡിപ്ലോമാറ്റ് ആണെന്നാണ്. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന വാദങ്ങളാണോ? അപ്പൊ ഈ തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളാണിപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിട്ടുള്ള മറ്റാളുകൾക്കെതിരായിട്ട് ഒക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സ്വപ്ന സുരേഷിന്റെ പുതിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇപ്പോൾ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.